നമസ്കാരം. നാളെ തൊട്ട് ഫേസ്ബുക്കും വാട്സപ്പൊക്കെ സ്റ്റോപ്പ് ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ്, അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഇന്ത്യയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഇന്ത്യയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇന്ത്യ ഒരു ഭ്രാന്താലയമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നല്ല നമസ്കാരം. ബെന്നിച്ചേട്ടന് പിന്നെ കൊതിയും മതിയൊക്കെ വന്നിരിക്കുകയാണ്. ഞാൻ പുതിയ മക്കളെ ഓർത്ത് മാത്രമാണ് വേദനിക്കുന്നത്, പുതിയ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു മതത്തിനോ പ്രായം ചെന്ന കുറെ കഴുതകളായിട്ടുള്ള നേതാക്കന്മാർക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. പുതിയ മക്കൾ ഇവിടെ എങ്ങനെ ജീവിക്കും? ഞാനൊരു മൂന്നാല് കാര്യം പെട്ടെന്ന് പറയാം. കാരണം എന്നെ ഒത്തിരി പേര് സൗദി, ദുബായ്, പല സ്ഥലത്തുനിന്നും എന്നെ വിളിച്ചിട്ട് പറയുന്നു, ചേട്ടൻ ലക്ഷദ്വീപിനെ കുറിച്ചും പലസ്തീനെ കുറിച്ചും പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതിങ്ങനെ എനിക്കൊരു ഒരു ജാതിയെ തൊട്ടിട്ടോ ഒരു വർഗത്തെ തൊട്ടിട്ടോ ഒരു പാർട്ടിയെ തൊട്ടിട്ടോ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ എല്ലാം കൂടി ചേർത്ത് വേണമെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒത്തിരി പേര്, ഒത്തിരി എൻ്റെ മുസ്ലിം സഹോദരന്മാർ, അതാണ് ശ്രദ്ധിക്കേണ്ടത്, മുസ്ലിം സഹോദരന്മാർ വിളിച്ചിട്ട് പറഞ്ഞു. എനിക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഒന്ന് പലസ്തീനെക്കുറിച്ചും ലക്ഷദ്വീപിനെക്കുറിച്ചും പറയണമെന്ന്. അപ്പം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മിപ്പിക്കാം. ഇന്ത്യ ഒരു ഭ്രാന്താലയമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് പലതും നേടിയെന്ന് തോന്നും. നമ്മുടെയൊക്കെ വീട്ടിൽ കാറും സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരും കുറച്ച് മത നേതാക്കന്മാരും കൂടി ഇന്ത്യയെ കുട്ടിച്ചോറാക്കാൻ പോണെന്ന് പറയണതിൽ എനിക്ക് ഒരു മടിയുമില്ല. ആ വാക്കൊന്നും കൂടി പറയുകയാണ്, ചില രാഷ്ട്രീയ നേതാക്കന്മാരും ചില വർഗീയവാദികളായിട്ടുള്ള മത നേതാക്കന്മാരും മത സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്ന കുറച്ച് ആൾക്കാരും കൂടി ഇന്ത്യ വീണ്ടും ഒരു ഭ്രാന്താലയമാക്കാൻ പോകുന്നു. ഇതിലോട്ട് വരുന്നതിന് മുമ്പ് കോവിഡ് വാക്സിനേഷൻ, ഇപ്പം അതാണല്ലോ ഏറ്റവും വലുത്. നമ്മൾ ലക്ഷദ്വീപ് ഉണ്ടാവുമോ അല്ലെങ്കിൽ പലസ്തീൻ ഉണ്ടാവുമോ എന്ന് പറയുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ജനങ്ങളെ എത്രണ്ണം കോവിഡ് കൊണ്ടുപോകുമെന്ന് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞിരിക്കണം. അതാണ് പറഞ്ഞത്, ഇന്ന് ഞാൻ നാളെ നീ ചാവും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. കോവിഡ് വാക്സിനേഷൻ ആദ്യം പറഞ്ഞു, ആദ്യത്തെ വാക്സിനേഷൻ കഴിഞ്ഞാൽ 26 ദിവസം കഴിഞ്ഞ് സെക്കൻഡ് ഡോസ് എടുക്കണമെന്ന് പറഞ്ഞു. അത് ഇന്ത്യയിലുണ്ടാക്കിയ മുഴുവൻ കോവിഡിൻ്റെ വാക്സിനേഷനും നാട്ടുകാർക്ക് കയറ്റിവിട്ട് കുഴപ്പമൊന്നുമില്ല, അന്യരാജ്യക്കാർക്കും കൊടുത്തോട്ടെ, എനിക്ക് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും അവസാനം എനിക്ക് തന്നാൽ മതി എന്ന് പറയുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞ് അത് 26 ദിവസമായി, പിന്നെ അത് 46 ദിവസമായി, 80 ദിവസമായി, ഇപ്പോൾ പറയുന്നത് 120 ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന്. കാരണം വാക്സിൻ ഇല്ല, നമ്മൾ മുഴുവൻ പുട്ടടിയാണല്ലോ, എന്ത് ചെയ്താലും കൈയിട്ട് വാരി തിന്നാണ്ട് ഒരു പരിപാടി ഇല്ലല്ലോ. ഇന്ത്യയിൽ എവരി കോർണർ എവരി വേർ ദേർ ഇസ് എ കറപ്ഷൻ. മുടിവെട്ട് കടയാവട്ടെ, വലിയ നിയമസഭയും പാർലമെൻറ്റും ആവട്ടെ, ആശുപത്രി ആവട്ടെ, വിദ്യാലയങ്ങളാവട്ടെ, മതസ്ഥാപനങ്ങളാവട്ടെ, ചെറിയ കറപ്ഷൻ തട്ടിപ്പ് വെട്ടിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കണേ. കറപ്ഷനും അഴിമതിയില്ലാത്ത ഒരു മേഖലയിലും ഇന്ത്യയിലില്ല. ലോകത്തൊക്കെ പല വിധത്തിലുള്ള കറപ്ഷൻ ഉണ്ടാവും, കപ്പലണ്ടി കച്ചവടത്തിലായാലും, മുറുക്കാൻ കച്ചവടത്തിൽ, വെറ്റിലടക്കാൻ വിൽക്കുന്ന കച്ചവടമായാലും, ചവപ്പെട്ടി കച്ചവടമായാലും, കോവിഡായാലും കക്കുക. ഇനി വിഷയത്തിലേക്ക് വരാം. പലസ്തീനിൻ്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് പലസ്തീനും ഇസ്രായേലും സമാധാനപരമായി, ആരെങ്കിലും വേൾഡിലെ വലിയ നേതാക്കന്മാരൊക്കെ ഇടപെട്ടിട്ട് ഒരു കൃത്യമായ നിയമം ഉണ്ടാക്കി, നിയന്ത്രണം ഉണ്ടാക്കി അത് അവസാനിപ്പിക്കുക, ആര് മരിച്ചാലും മനുഷ്യർ മരിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുത്തി ചാവരുതെന്നുള്ള, എനിക്ക് ചാവുന്നവൻ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ ഹിന്ദു ആണോ RSS ആണോ BJP ആണോ എന്ന് ഞാൻ നോക്കാറില്ല. കേരളത്തിൽ ഇപ്പം അങ്ങനെയാണല്ല, ചത്തവൻ RSSഉം BJP ആണെങ്കിൽ ഒരു സന്തോഷം കൂടുതലുണ്ട്, എനിക്ക് അങ്ങനെയില്ല. ആര് ചത്താലും, കമ്മ്യൂണിസ്റ്റുകാരൻ ചത്താലും കോൺഗ്രസ്സുകാരൻ ചത്താലും RSSഉം BJP കൂടി എല്ലാം കൂടി വെട്ടിക്കുത്തി ചത്താലും ചാവുമ്പോൾ നഷ്ടമുള്ളത് ആ പെറ്റമ്മക്കാണ്, അല്ലെങ്കിൽ ഭാര്യക്ക് മക്കൾക്ക്, കുടുംബക്കാർക്ക് മാത്രമേ ഇവിടെ വെട്ടും കുത്തും ഉള്ളപ്പോൾ നഷ്ടമുള്ളൂ. വിഷയത്തിലേക്ക് വരാം. സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് ഇപ്പോൾ വലിയൊരു പ്രചരണം നടക്കുന്നുണ്ട്, സേവ് ലക്ഷദ്വീപ്. തീർച്ചയായും ലക്ഷദ്വീപിൽ നടക്കുന്നത് ശുദ്ധത്തെ മടിത്തരം. ബീഫ് നിരോധിച്ചിരിക്കുന്നു, അവരെന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ അവിടെ പല പല നിയന്ത്രണങ്ങൾ കൊണ്ടിരുന്നു.
ഇതെല്ലാം കുറച്ചും കൂടി ജനകീയമായിരിക്കണം. എന്നാൽ അതിനൊരു മറുവശവും കൂടിയുണ്ട്. അതായത് 3,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു എന്നൊരു വാർത്തയുണ്ട്. അത് എവിടെ നിന്ന് വന്നെന്ന് നോക്കണം. ആയുധങ്ങൾ എപ്പോഴും ഈ കടലിൻ്റെ അഴികത്തുള്ള ഒരു രാജ്യത്തിൻ്റെ ഐലൻഡ് തീവ്രവാദികൾക്കും മയക്കുമരുന്നിനും കള്ളക്കടത്തിനും നന്നായിരിക്കും. അപ്പം ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കേസ് പോലും ഇല്ലാണ്ട് ജയിലും ആറാമ്പിലും പൊടിച്ചു കിടക്കുന്ന ഏക രാജ്യമാണ്. അവിടുത്തെ ജയിലിൽ ഇത്രയും കൊല്ലമായിട്ട് ആരും പോയിട്ടില്ല. പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ അത് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഒരു ഇന്ത്യക്കാരനായ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ ഇവിടെ ജയിലിൽ വായിൽ മാറാമ്പിൽ പിടിക്കും, ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട്, കഞ്ഞി കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് വായിൽ മാറാമ്പിൽ പിടിക്കും. പക്ഷെ ജയിലിൽ ഒരു നഷ്ടം ഉണ്ടാവില്ല, മാറാമ്പിൽ പിടിക്കേണ്ട പ്രശ്നവും, അത്രയും പ്രതികളാണ് ഇന്ത്യയിൽ. പക്ഷെ ലക്ഷദ്വീപിൽ നമുക്ക് കേസുകളില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അവിടെ ഇതേ ഗുണ്ടാക്ട് കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ജാതിയാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, വർഗീയതയാണല്ലോ ഏറ്റവും പ്രശ്നം. ഇവിടെ നമ്മൾ ഒരു നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ, നിഷ്പക്ഷമായിട്ട് കേട്ടോ, ഒരു ബാലൻസ് ചെയ്യാണ്ട്, ന്യൂനപക്ഷമൊന്നുമില്ല, ഇനി അതൊന്നും ഇവിടെ ഇല്ല. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഏത് പക്ഷമാണെങ്കിലും തടിയുടെ വളവും ആശേരിയുടെ കുഴപ്പവും കൂടി ഇവിടെ ഇല്ലേ? തടിക്കൊരു വളവും ഇല്ലേ? ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന ആരാണ്? ഏറ്റവും കൂടുതൽ ഹവാല പണം, ഹുണ്ടിപ്പണം കൈകാര്യം ചെയ്യുന്ന ആരാണ്? ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും കഞ്ചാവും കച്ചവടം ചെയ്യുന്ന ആരാണ്? ഇക്കെ നോക്കുമ്പോൾ പല വിധത്തിലും ഇവിടെ പ്രശ്നമുണ്ട്. 4 കൊച്ചു എയർപോർട്ടുകളുണ്ടെങ്കിൽ എത്ര കിലോ സ്വർണമാണ് ഇവിടെ വരുന്നത്? ഈ കള്ളപ്പണം വരുമ്പോഴാണ് തീവ്രവാദം വളരണം. ഇപ്പം നമുക്കൊരു 10,000 രൂപ കിട്ടിയാൽ ഒന്ന് വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇത്തിരി കഞ്ഞി കുടിക്കാം, കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി ഡ്രസ്സ് മേടിക്കാം. പക്ഷെ 10 കോടി ഒരുത്തൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്താണ്? ഈ പൈസ ഇരുന്നിട്ട് തിന്നിട്ട് ഇല്ലിൻ്റെ ഇടയിൽ കുത്തി കയറിയിട്ട് രണ്ടുപേരെ കൊല്ലണം, രണ്ടെണ്ണത്തിനെ വെട്ടണം, തട്ടണം, അവന് രാഷ്ട്രീയത്തിൽ വരണം. ഇന്ന് രാഷ്ട്രീയത്തിൽ ഒരു MLA ആവണമെങ്കിൽ 2 കോടി രൂപയുടെ പ്രചരണം നടത്തണം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലെ കാരാശ്ശേരി മാഷ് പറഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലായി, ശരിയാണല്ലോ. 2 കോടി രൂപ ഒരു MLA ഇലക്ഷന് പ്രചരണത്തിന് വേണം. 2 കോടി എന്ന് പറഞ്ഞാൽ 200,000,000 രൂപയാണ്. ഇവിടെ അത്താഴപ്പട്ടണിക്കാരും ചെല്ലാനത്ത് വെള്ളം കയറി ആൾക്കാർ റോട്ടിൽ വായം പൊളിച്ച് നിൽക്കുകയും നമ്മുടെ പല പദ്ധതികൾക്കും, റോഡ് പണിയാൻ, തീരദേശത്ത് കരിങ്കല്ല് കെട്ടാൻ, ജനറൽ ആശുപത്രിയിൽ കട്ടിലും മരുന്നും മേടിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളിങ്ങനെ സേവ് ലക്ഷദ്വീപ്, സേവ് ചെല്ലാനം, വാക്സിൻ ചാലഞ്ച്, ഇങ്ങനെയുള്ള ഇപ്പോൾ 1,500 കോടി രൂപ കടമെടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും സർക്കാർ. 1,500 കോടി രൂപ, ഈ 1,500 കോടി രൂപ നമുക്ക് തരാനല്ല ചങ്ങാതി, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാനാണ്. ഇത്രയധികം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുത്ത് കടം മേടിക്കുമ്പോൾ നമ്മളതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ രാഷ്ട്രീയക്കാർക്ക് പറ്റിയ മരുന്നാണ് വർഗീയത പടർത്തി വിടുക. വർഗീയത പ്രത്യേകിച്ചും ഒരു വർഗത്തിനെ ദ്രോഹിച്ചു വിട്ടാൽ കൂട്ടം കൂടി അറ്റാക്ക് ചെയ്യുമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അറിയാം. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലും കൃത്യമായ വർഗീയവാദം നടന്നിട്ടുണ്ടെന്ന് ഉണ്ണുന്ന ചോറിലെ വിവരമുള്ളവർക്കറിയാം. രാഷ്ട്രീയവും മതവും ഒരു പ്രത്യേക സമദൂരത്തിൽ നിന്നില്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചില ഇളവുകൾ കൊടുക്കുകയൊക്കെ ചെയ്താൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിക്കാവട്ടെ, മുസ്ലിമിനാവട്ടെ, ആർക്കായാലും അത് കൊടുത്താൽ അതിൽ കുറേ ദോഷമുണ്ട്. ഇപ്പം ഞങ്ങൾ MK സലീം എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള MK സലീം PSC വഴി വേണം ഇനി ഏത് സ്കൂളിലാണെങ്കിലും, ഏത് മദ്രസയിലായാലും ശരി, ഞങ്ങളുടെ പള്ളി സ്കൂളിലായാലും ശരി, മുസ്ലിം പള്ളിയുടെ സ്കൂളിലായാലും, ക്രിസ്ത്യാനി പള്ളി സ്കൂളിലായാലും, എവിടെ ആയാലും PSC വഴിയെ അധ്യാപകരെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വേഗം പറയുകയാണ്, ഈ പള്ളിക്കാരൊക്കെ സ്കൂൾ നടത്തണതിന് അവരുടെ അമ്മയുടെ മോനെ, അമ്മാവിൻ്റെ മോനെയൊക്കെ ടീച്ചറായിട്ട് വെക്കാനും പിന്നെ നല്ല ഡൊണേഷനും മേടിക്കുക. ഒരു ടീച്ചർക്ക് 25 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പള്ളി സ്കൂളിലൊക്കെ ഒരു ടീച്ചറാവണമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഈ ശമ്പളം കൊടുക്കുന്നത് സർക്കാരും. സ്വാതന്ത്ര്യം ലഭിച്ച് 74 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് അധ്യാപകരെ PSC വഴി എടുക്കുന്നില്ല? ഏത് സ്കൂളിലാവട്ടെ PSC വഴി എടുക്കണം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് PSC വഴി എടുക്കണം. എന്താ ചെയ്യാത്ത? അപ്പം ഇതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക്, നമ്മളോട് ചായ് വെള്ളവരോട്, നമുക്ക് വേണ്ടി എന്ത് തൊട്ടിത്തരം ചെയ്യണവരെ തലോടുവാനും സ്നേഹിക്കുവാനുമാണ് ഇതൊക്കെ PSC എന്ന് എടുത്തു കഴിയണം. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ആൾക്കാരെ എടുത്താൽ എന്തോരം അഴിമതി ഇല്ലാണ്ടാവും. അവിടെ പിൻവാതിൽ നിയമനമൊക്കെ വേറെ ഉണ്ട്, എന്നാൽ അതിപ്പോ ശരിയായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ്
ചാർജ് എടുത്ത ഉടനെ വി ഡി സതീശൻ പറഞ്ഞത് വർഗീയവാദം ഞാൻ പൊളിക്കുമെന്ന്. അത് എല്ലാവരും പറയണം, അത് നടപ്പാക്കുകയും വേണം. വെറുതെ പറഞ്ഞാൽ പോരാ, കഷ്ടമാണ്. നമുക്ക് ഇനിയെങ്കിലും മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ തമ്മി തല്ലിയ. ഇപ്പം ഞാനിത് പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ചെറ വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ നോക്കിയാൽ മതി. ഇതിൻ്റെ അടിയിൽ തെറി പറയുന്ന 100 പേരെ എടുത്താൽ, ഇതിൻ്റെ അടിയിൽ തെറി പറയുന്ന 100 പേരെ എടുത്താൽ കുറച്ച് ജനസംഖ്യയുള്ളെന്ന് പറയണ ന്യൂനപക്ഷത്തിൻ്റെ ഒരു വിഭാഗം മാത്രം എങ്ങനെയാണ് വന്നത്? എനിക്കത് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കും. അപ്പം നമ്മൾ പറയുമ്പോൾ ചില കണക്കുകൾ, ചില നടന്ന സംഭവങ്ങൾ മറന്നിട്ട് ഇവിടെ വർഗീയവാദം പരത്തരുത്. 23 സ്റ്റേറ്റോളം ബി ജെ പി ഭരിക്കുകയും അവരുടെ കൊള്ളരുതായ്മ കേരളത്തിലോട്ട് വരാണ്ടിരുന്നത് നമ്മുടെ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ്. പക്ഷെ അത് ചില വർഗീയ പ്രീണനത്തിലോട്ടും ടെററിസത്തിലോട്ടും ISI ചാരന്മാരും മറ്റതും സ്വർണ്ണക്കടത്തും കള്ളപ്പണവും റോട്ടിൽ വെട്ടും തട്ടും ഇതൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ആര് പിടിച്ചാലും പിന്നെ ഇത് നിൽക്കില്ല. ഇതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് തെറി പറയുമ്പോൾ ഏകദേശം പേര് വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും ആരാണ് ഇവിടെ വർഗീയവാദം പരത്തണമെന്ന്. അപ്പോൾ പലസ്തീൻ ആയാലും ഇസ്രയേൽ ആയാലും ലക്ഷദ്വീപ് ആയാലും എവിടെയാലും, ഇപ്പം ചൈനയിൽ കുറേ ക്രിസ്തീയ പുരോഹിതന്മാരെ പിടിച്ച് ജയിലിലിട്ടുണ്ട്. നമുക്കൊക്കെ സംസാരിച്ച് തീർക്കാമെന്നല്ലാതെ പിന്നെ പുരോഹിതനായാലും ശരി ആരായാലും ശരി വർഗീയവാദം മതം മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതൊരു കച്ചവടമാക്കാണ്ട് ഒരു രാജ്യത്തെ തകർക്കാൻ ഒരു മതവും ഉപയോഗിക്കരുത്. ഒരു രാജ്യത്തെ തകർക്കാൻ, തലമുറയെ ഇല്ലാതാക്കാൻ, പരസ്പരം ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയണത് നിലനിർത്താൻ സാധിക്കാത്തവർ അത് വലിയ കഷ്ടമാണ്. നമ്മളൊക്കെ ഒരുവിധം തീർന്നില്ലേ ചങ്ങാതിമാരെ? എന്നെ തെറി പറയണവരോട് എനിക്ക് പറയാനുള്ളത് 60 കഴിഞ്ഞ് ഞാനും നീയൊക്കെ കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്നു. പുതിയ മക്കൾ ഇവിടെ എങ്ങനെ ജീവിക്കും? അന്നത്തെ അപ്പത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ വർഗീയവാദവും കൂടി വന്ന് തമ്മി തല്ലിയാൽ ദരിദ്ര നാരായണന്മാരായ ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് ചെയ്യും? രാഷ്ട്രീയക്കാർക്ക് പെട്രോള് പൈസ കൊടുത്ത് മേടിക്കണ്ട, കുക്കിംഗ് ഗ്യാസ് പൈസ കൊടുത്ത് മേടിക്കണ്ട, ഭക്ഷണം വേണ്ട, കാർ വേണ്ട, ഡ്രസ്സ് വേണ്ട, അവർക്കെല്ലാം സൗജന്യമാണ് രാഷ്ട്രീയക്കാർക്ക്. മത പുരോഹിതന്മാർക്കും മത നേതാക്കന്മാർക്കും പണിയെടുത്ത് തിന്നണ്ട. പ്രമുഖനും ഉന്നതനും പാവങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച് അവരും തിന്നോളും. മഹാനടന്മാരും സാംസ്കാരിക നേതാക്കന്മാരും അവരും തിന്നോളും ആവശ്യത്തിന്. ഇടയിൽ കിടക്കുന്ന ഒരു വിഭാഗമില്ലേ, മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആൾക്കാർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, മിഡിൽ ക്ലാസ്സോ അതിന് താഴെയുള്ള ആൾക്കാർ ലോക്കൗട്ട് എന്ന് പറയുമ്പോൾ ഞെട്ടിത്തരിക്കുകയാണ്. ഹർത്താൽ എന്ന് പറയുമ്പോൾ അവർ ഞെട്ടിത്തരിക്കുകയാണ്. ശമ്പളക്കാർക്ക് ഇതൊരു പ്രശ്നമല്ല, കൂലിപ്പണിക്കാരനും തട്ടുകടക്കാരനും ഹോട്ടൽ വ്യവസായവും അന്നന്ന് പണിയെടുത്ത് തിന്നണവൻ ഇത്തരം ലോക്കൗട്ടും ക്വാറന്റൈനും ഹർത്താലൊക്കെ വരുമ്പോൾ അവരുടെ വീട്ടിൽ പുകയില്ല, തീ എരിയുകയില്ല, കഞ്ഞിക്കലം കാലിയായിരിക്കും. അതുകൊണ്ട് കൈയെടുത്ത് കുമ്പിട്ടിട്ട് പറയുകയാണ്, ബെന്നി ജോസഫ് പച്ചക്ക് പറയുന്നതിൽ ജാതിയും മതവും ഇല്ലട പുല്ലേ എന്ന് ഞാൻ പറയുകയാണ്. ഒരു ജാതിയില്ല. ഞാൻ ഒരു സ്ഥലത്തും ഇനി എൻ്റെ മക്കളുടെ ആവട്ടെ കൊച്ചുമക്കളുടെ ആവട്ടെ ജാതി എഴുതുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അത് പോവില്ല. സ്കൂളിൽ ചേർക്കുമ്പോഴും ഒരു ജോലി സ്ഥാപനത്തിൽ പോകുമ്പോഴും ജാതി എഴുതണം എന്ന് പറഞ്ഞാൽ പോവില്ല. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കിറ്റെക്സ് കമ്പനി, കിറ്റെക്സ് സാബു എൻ്റെ അളിയനൊന്നുമല്ല. അദ്ദേഹം നല്ല പ്രവർത്തനം ചെയ്യണത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി 2020 ആശയങ്ങൾ, 2020 ജനകീയ ഉപകാരങ്ങൾ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തത്. ഇനി ഞാൻ ആർക്കും വോട്ട് ചെയ്യില്ല. എൻ്റെ മകൻ കോൺഗ്രസിൽ നിന്നാലും എൻ്റെ മകൻ കമ്മ്യൂണിസ്റ്റിൽ നിന്നാലും എൻ്റെ മകൻ BJP നിന്നാലും ഞാൻ ഇനി വോട്ട് ചെയ്യില്ല, കാരണം എനിക്ക് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു സമയം വരട്ടെ. അപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ എന്നോട് പറയുകയാണ്, ഒരു വീഡിയോയിൽ എന്നെയൊക്കെ പിടിച്ചിട്ടിട്ട് 2020 കിറ്റെക്സിൽ മുസ്ലിം സഹോദരന്മാർക്ക്, മുസ്ലിം ജാതിയിൽപ്പെട്ടവർക്ക് ജോലി കൊടുക്കില്ല. ഞാൻ ഉടനെ സാബുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം എൻ്റെ തലയിലാണല്ലേ ഇത്. ഞാൻ സാബുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, സാബു ഒരു വീഡിയോ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ പോകുന്നുണ്ട്, ഒരു പയ്യന് മുസ്ലിം സമുദായത്തിൽ പെട്ടതായതുകൊണ്ട് കിറ്റെക്സിൽ ജോലി കൊടുക്കൂലേ? സാബു പറയണ എൻ്റെ പൊന്നു പെന്നി, ഞാനിത് അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാനൊരു വീഡിയോ ഉടനെ തന്നെ, ഇതിപ്പോൾ എനിക്കും എന്നോടും പുള്ളിക്കൊരു കടപ്പാടായി, കാരണം ഇത് ഞാനാണല്ലോ ഇപ്പോൾ 2020 വേണ്ടി പകുതി തെറിയാക്കണത്. വേഗം പുള്ളി അവിടെ നിന്ന് ഒത്തിരി മുസൽമാന്മാർ ഈ കിറ്റെക്സ് കമ്പനിയിൽ
വർക്ക് ചെയ്യുന്ന ഏകദേശം ഒരു 80 മുസ്ലിം സഹോദരന്മാർ അവരുടെ വീഡിയോ അയച്ചിട്ടുണ്ട്, അത് പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ജാതി നോക്കിയിട്ടല്ല. പക്ഷെ പിന്നെ തുണി തയ്ക്കാൻ വരുന്ന ഈ ഡ്രസ്സ് കട്ടിങ് തയ്ക്കാൻ വരുന്നത് മുഴുവൻ ബംഗാള്, കൽക്കട്ട, ആന്ധ്ര അവിടെ നിന്നൊക്കെയാണ് വന്ന. അതിൽ മുസ്ലിം ഉണ്ടാ ഹിന്ദു ഉണ്ടാന്നൊന്നും നോക്കിയിട്ടല്ല കിറ്റക്സിൽ ജോലി കൊടുക്കുന്നത്. മറ്റൊരു കാര്യവും കൂടി, എന്നോട് ഒത്തിരി മുസ്ലിം സഹോദരന്മാർ വിളിച്ചിട്ട് ചോദിച്ചു എന്തോട് കിറ്റക്സിൽ ഇങ്ങനെ ഉണ്ടെന്ന് താൻ എന്താ പറയാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വെട്ടി തുറന്ന് പറയും ഇങ്ങനെയുണ്ട്. രണ്ടാമതേ, ഈ ഇപ്പം ഞാൻ പറയണത് വിശ്വസിക്കണമെന്നില്ല. കുന്നത്ത് നാട് MLA ഏതായാലും ഇപ്പം LDFന്റെ ആളാണല്ലോ, അയാൾ പോലീസ് സ്റ്റേഷനിലും വിജിലൻസിലും ഒരു പരാതി കൊടുക്കണം കിറ്റക്സിൽ എത്ര മുസ്ലിം ഉണ്ട്, അവിടെ ഇങ്ങനെ മുസ്ലിംസിനെ എടുക്കണില്ലേ? കാരണം ഇന്ത്യയിൽ അങ്ങനെ ഒരു കമ്പനി വേണ്ട, കിറ്റക്സ് അല്ല ഏതാവട്ടെ. അപ്പം ഇവിടെ എൻ്റെ മുസ്ലിം സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പെട്ടെന്ന് ആൾക്കാർ പറഞ്ഞ് പറ്റിക്കുകയാണ്, വർഗീയത പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണ്. നമ്മളൊന്നാണ്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മളൊന്നാണ്. ദൈവത്തെ ഓർത്ത് ഈ മതത്തിൻ്റെ പേര് പറഞ്ഞ്, വർഗീയതയുടെ പേര് പറഞ്ഞ് നമ്മൾ തല്ലുപിടിക്കരുത്. രാഷ്ട്രീയക്കാർ ഇത് മുതലാക്കും. രണ്ട് വോട്ടിന് വേണ്ടി എന്ത് ഉച്ചാളിത്തരവും യുവമാർ കാണിക്കും. രണ്ട് വോട്ടിനും ചില സ്ഥാനമാനങ്ങൾക്കും വേണ്ടി യുവമാർ എന്ത് ഉച്ചാളിത്തരം വേണമെങ്കിലും കാണിക്കും, എന്ത് വൃത്തികേടും കാണിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും, പ്ലീസ്, നമ്മളൊക്കെ ഒന്നാണ്. നിങ്ങളെ ഒന്നും അങ്ങനെ ഇന്ത്യ എന്ന് ചവിട്ടി പുറത്താക്കാൻ സാധിക്കില്ല, ക്രിസ്ത്യാനികളെയും സാധിക്കില്ല. എന്നെ സംബന്ധിച്ച് എന്നെ നിങ്ങളൊക്കെ കൂടി എടുത്ത് തിന്നോ എന്നാണ് ഞാൻ പറഞ്ഞത്, കൊന്നോന്നല്ല, തിന്നോ. അത്രക്കങ്ങട് ഒരു മനുഷ്യൻ വെറുക്കുകയാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ. മനുഷ്യർ ഇന്ന് കാണുന്നവൻ നാളെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു മനുഷ്യർക്ക് എങ്ങനെ ഇങ്ങനെ തല്ലുപിടിക്കാൻ പറ്റുന്നു? ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുകയാണ്, രാജ്യം മുഴുവൻ ഓരോ മരണങ്ങളും ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞ ഇപ്പം കണ്ണ് പഴുത്തുവൻ അങ്ങനെയൊക്കെ കണ്ടിട്ട് മരവിച്ച് നിൽക്കുമ്പോൾ, ഞാൻ പക്ഷെ മരവിക്കണില്ല കേട്ടോ, കാരണം ഞാൻ നാളെ ഉണ്ടാവരുതെന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷെ അങ്ങനെ മരവിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ വർഗീയത പറഞ്ഞ് ഈ നാട്ടിൽ തല്ലുപിടിക്കുന്നത്? അരിയും തുണിയും ഇല്ലാണ്ട് താമസിക്കാൻ ഒരു കൂരയില്ലാണ്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്തി എവിടെ ഉറങ്ങുമെന്നറിയാത്ത പട്ടിണിപ്പാവങ്ങൾ, കടലെടുത്തിട്ട് ചെല്ലാനോ കേരളത്തിൻ്റെ തീരദേശ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളും എല്ലാവരും അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ, അത്താഴം കഴിക്കാൻ പറ്റാതെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ ഇങ്ങനെ ജാതി കളിക്കാൻ പറ്റുന്നത്? അത് BJP ആയാലും കൊള്ളാം, LDF ആയാലും കൊള്ളാം, UDF ആയാലും കൊള്ളാം, അതിനോടൊപ്പം തന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനായി കൊള്ളാം. ഈ ജാതിക്കൊന്നും ദൈവം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുകയും വീണ് കിടക്കുന്നവന് ഒരു കൈ കൊടുക്കുകയും ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുകയും പഠിക്കാൻ കഴിവുള്ളവന് പഠിക്കാൻ സഹായം കൊടുക്കുകയും അങ്ങനെ ഒരു സഹായ മനസ്ഥിതി സ്നേഹിക്കുന്ന മനസ്സുള്ളവരാണ് മനുഷ്യനും ദൈവമൊക്കെയായി മാറുന്നത്. ഇതൊക്കെ ഒത്തിരി വേദവാക്യം പലരും പറഞ്ഞിട്ടുണ്ടാവും, എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തെറ്റാണ്. ചൈനയിൽ പുരോഹിതന്മാരെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ അവരും നമുക്ക് ഇതിനൊക്കെ വകുപ്പുകളുണ്ട്, അവർ നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഒരു മനുഷ്യൻ്റെ ഹൃദയം തുറന്നിട്ട് നോക്കാൻ പറ്റുമോ? ആശുപത്രി മേഖലയിലെ ചൂഷണം, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട്, അതിൽ വെള്ളം ചേർത്തുക പറ്റും, തട്ടിപ്പും പറ്റും. എന്നാലും 7 മുമ്പ് ഒരു നിയമം നടപ്പാക്കിയിട്ട് അത് കേരളത്തിൽ മാത്രമില്ല, കേരളത്തിലെ ആശുപത്രികൾക്ക് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് കേരളത്തിന് ബാധകമല്ല. അത് നമ്മുടെ തെരഞ്ഞെടുത്ത 7 എന്ന് പറയുമ്പോൾ 2 ഉണ്ട്, LDF UDF ഉണ്ട്. എന്താ അവർക്ക് കേരളത്തിൽ ഇത് ബാധകമല്ലേ? നമ്മളൊക്കെ ഭയങ്കര സാക്ഷരതയുള്ള മലയാളികളാണല്ലോ, സാക്ഷരത സാക്ഷരത ഭയങ്കര പഠിപ്പാണ്. എന്തേ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് കേരളത്തിൽ നടപ്പാക്കാത്തത്? അതുകൊണ്ടല്ലേ കോവിഡ് വന്നപ്പോൾ പാവങ്ങൾ ആശുപത്രി പോയപ്പോൾ 10,000 പിരിച്ചെടുത്തത്? ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് 7 മുമ്പ് പാർലമെൻറ് പാസ്സാക്കി ഇന്ത്യയിലെ എല്ലാ ജില്ലയിലും അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇത് നടപ്പാക്കിയപ്പോൾ 7 കഴിഞ്ഞ 7 കേരള സർക്കാർ ഇതെങ്ങനെ പൂത്തിവെച്ചു? ആശുപത്രി മാഫിയ, ആരോഗ്യ മേഖലയിലെ മാഫിയയും ഗവൺമെൻറ്റുമായി ഒത്തു കളിച്ച് നമ്മളെ കൊള്ളയടിച്ച്, ഇപ്പോഴും കൊള്ളയടിച്ചോണ്ടിരിക്കുകയാണ്. RT-PCR ടെസ്റ്റ് ആയാലും സ്കാനിങ് സെൻറ്ററുകളായാലും മരുന്നിലായാലും പ്രത്യേകിച്ചും ക്യാൻസർ രോഗികളെയൊക്കെ പറ്റിച്ച് ഇങ്ങനെ തിന്നണ അവർ എവിടെ ഗതി പിടിക്കും എന്നാ പറയണ. എന്തുകൊണ്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്തുകൊണ്ടാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനെ കുറിച്ച് ഒരു വാക്ക് പറയാത്തത്?
ഇവിടുത്തെ ആശുപത്രിയെ പരിപ്പൂടയും മസാല ദോശയും ചായയും കാപ്പിക്കും ഹോട്ടലിൽ വെള്ളയപ്പവും കടലക്കും ബോർഡ് എഴുതി വെക്കുന്ന പോലെ, വില വിവര പട്ടിക പലചരക്ക് കടയിൽ എഴുതി വെക്കുന്നത് പോലെ, വില വിവര പട്ടികയ്ക്ക് ഒരു എസ്റ്റിമേറ്റ് ഇടാനാണ് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പാർലമെന്റ് നടപ്പാക്കിയത്. പക്ഷെ അത് കേരളത്തിൽ ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അതേ എം കെ സലീം വീണ്ടും ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ ഈ 21-ാം തീയതി വീണ്ടും കേൾക്കുകയാണ് അദ്ദേഹം. ഈ കേസ് വീണ്ടും വരുവാണ്, 26-ാം തീയതിയാണ് നാളെ മറ്റന്നാളോ. എന്തുകൊണ്ടത് നടപ്പാക്കാത്ത? അപ്പൊ എല്ലാത്തിനും നമ്മൾ കോടതി കയറി ഇറങ്ങണം, അവിടെയാണെങ്കിൽ കാലതാമസം. എം കെ സലീമിന് ഒരു വലിയ നന്ദി. ഇത്തരം കാര്യങ്ങൾ, പി എസ് സിയുടെ കേസും പുള്ളിയാണ് നടക്കുന്നത്. ഈ അധ്യാപകരെ മുസ്ലിം പള്ളികളുടെ സ്കൂളിലാണെങ്കിലും ക്രിസ്ത്യാനി പള്ളികളുടെ സ്കൂളിലാണെങ്കിലും മറ്റ് എസ് എൻ ഡി പിയുടെയും നായർ സൊസൈറ്റിയുടെ ഒക്കെ പ്രൈവറ്റ് സ്കൂളുകളിൽ അവരവരുടെ ആൾക്കാരെ അധ്യാപകരായിട്ട് എടുക്കുന്ന പണി നല്ലതല്ല. കേരള സർക്കാരാണോ ശമ്പളം കൊടുക്കുന്നത്? കേരള സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നതെങ്കിൽ അത് പി എസ് സി വഴി ആയിരിക്കണം അധ്യാപകരെ എടുക്കേണ്ടതെന്ന് പറയും. പക്ഷേ പി എസ് സിയിലും വെള്ളം ചേർത്ത് മായം ചേർത്ത് കക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, എവരി വേർ, എവരി പ്ലേസ്, ഇൻ എവരി ആക്ഷൻ, മുളകുപൊടി, വെളിച്ചെണ്ണ മായം, ഭക്ഷണത്തിൽ മായം, പഴങ്ങളിൽ മായം, വിദ്യാഭ്യാസത്തിൽ മായം. ഏറ്റവും അവസാനം ദേ ഇന്ന് കേരളത്തിൽ എം ബി ബി എസ് പരീക്ഷക്ക് ആള് മാറി എഴുതിയേക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ ദൈവമാണ്, എം ബി ബി എസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിൽ ഡോക്ടർ ആവാൻ എം ബി ബി എസിന്റെ മൂന്നാം പരീക്ഷ അവർ ചെയ്തേക്കണത് ആള് മാറി പരീക്ഷ എഴുതി. അതും ഇതും ഒരു ഇതാണ് കേട്ടോ, ആൾ മാറാട്ടം. എം ബി ബി എസ് പരീക്ഷയിൽ ആൾ മാറാട്ടം ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നാണ് പറയണത്. ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല, പിടിച്ചത് ആദ്യമായിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ദൈവതുല്യരായി ഇത്രയും പണിയെടുക്കണ്ട, വേണ്ട എം ബി ബി എസ് ആൾ മാറാട്ടം. അപ്പൊ ഇതൊക്കെ ഞാനിങ്ങനെ പച്ചക്ക് പറഞ്ഞ് എനിക്ക് മതിയായി. പക്ഷെ ഞാൻ നിർത്തില്ല, തെറി പറഞ്ഞ് എന്നെ തോപ്പിക്കാൻ പറ്റില്ല. ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും, കേന്ദ്രത്തിൽ ബി ജെ പിയും ഇവിടെ എൽ ഡി എഫും പ്രതിപക്ഷം കോൺഗ്രസും എല്ലാവരും കൂടി, മതനേതാക്കന്മാരൊക്കെ കൂടി ഈ പാവം ഇന്ത്യ രാജ്യത്തെ വർഗീയതയുടെ പേരിൽ കുട്ടിച്ചോറാക്കരുത്, ടെററിസത്തിന്റെ ഭീകരവാദത്തിന്റെ പേരിൽ കുട്ടിച്ചോറാക്കരുത്. കള്ളനോട്ടും കള്ളക്കടത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയായി ഇന്ത്യ മാറ്റരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.